അവർക്കും മുരുകൻ ഫോക്കസിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. പ്രോആക്റ്റീവായ വ്യക്തികൾ തങ്ങൾക്ക് നേരെ വരുന്ന വിമർശന കല്ലുകളെ എങ്ങനെ നാഴികക്കല്ലുകളാക്കി മാറ്റുന്നുവെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ആ പ്രക്രിയയിലൂടെ അവർ തങ്ങൾക്കുള്ള സ്വാധീന വലയം, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വളർത്തിക്കൊണ്ടു വരുന്നു. ഇന്ന് നമുക്ക് പ്രോആക്റ്റീവായ വ്യക്തികളിലെ രണ്ടാമത്തെ ഗുണത്തെ കുറിച്ച് നോക്കാം. പ്രോആക്റ്റീവായ വ്യക്തികൾ ജീവിതത്തിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ജീവിത ദൗത്യം നേടുവാനായി ക്രിയാത്മകമായ, കാര്യക്ഷമമായ, ചലനാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ലക്ഷ്യത്തിനു വേണ്ടി ജീവിതത്തിൻ്റെ കംഫർട്ട് സോണിൽ നിന്നും ജീവിതത്തിൻ്റെ ഗ്രോത്ത് സോണിലേക്ക് അവർ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ലക്ഷ്യം, എന്താണ് ദൗത്യം എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ജീവിത ലക്ഷ്യവും ജീവിത ദൗത്യവും ഒന്ന് തന്നെയാണോ, അതോ ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാം റോൾ മോഡൽ ആയിരുന്നു ഹരിയേട്ടൻ. അധ്യാപകരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഹരിയേട്ടൻ. പഠനത്തിലെന്ന പോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലും പ്രത്യേക ശ്രദ്ധ ഹരി ചെലുത്തിയിരുന്നു. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, എല്ലാവരും പറയും ആ ഹരിയെ കണ്ടുപടി, ആ ഹരിയെ കണ്ടുപടി എന്ന്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഹരിക്ക് എഴുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, റിട്ടൺ ഗോൾസ്. വളരെ വ്യക്തവും സമയബന്ധിതവും ആയിരുന്നു ഹരിയുടെ ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യം ഇങ്ങനെയായിരുന്നു: ഹരി എന്ന ഞാൻ 22 വയസ്സിനുള്ളിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ക്യാഷ്യർ ക്ലർക്ക് ആയി ജോലിയിൽ പ്രവേശിക്കും. 10-ാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്കോടെ ഹരി പാസ്സായി. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ ചെയ്യുന്നത് പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ ഹരി തയ്യാറായില്ല. തൻ്റെ ലക്ഷ്യത്തോട് ചേർന്ന് പോകുവാൻ വേണ്ടി 4th ഗ്രൂപ്പായിരുന്നു ഹരി തിരഞ്ഞെടുത്തത്. പ്രീഡിഗ്രിക്കും നല്ല മാർക്കോടുകൂടി ഹരി പാസ്സായി. BCOMന് പഠിക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ ബാങ്ക് ക്ലറിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. MCOMന് പഠിക്കുന്നതിനിടയിൽ തന്നെ ഹരിക്ക് SBIയിൽ ക്ലർക്ക് കം ക്യാഷ്യർ ആയി ജോലി നേടി. എല്ലാവരും പറഞ്ഞു ആ ഹരിയെ കണ്ട് പഠിക്കേ, പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു ജോലി നേടിയ മിടുക്കനായ, ചുറുചുറുക്കുള്ള, സൽസ്വഭാവിയായ പയ്യൻ. ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോകാം. 1991 ഒക്ടോബർ മാസം 10-ാം തീയതി തൊടുപുഴയിലെ കരിമണ്ണൂർ എന്ന ഗ്രാമത്തിൽ താലിഡോമൈറ്റ് സിൻഡ്രോം എന്ന രോഗത്തിനടിമയായ ചിലുമോൾ മരിയറ്റ് തോമസ് ജനിച്ചു. കൈകളില്ലാതെ ജനിച്ച ഈ കുഞ്ഞ് അമ്മയുടെ മരണത്തിന് ശേഷം ചങ്ങനാശ്ശേരിയിലെ കന്യാസ്ത്രീകൾ നടത്തുന്ന മെഴ്സി ഹോമിലാണ് ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. മെഴ്സി ഹോമിലെ കന്യാസ്ത്രീകൾ ഈ കുട്ടിയെ കാലുകൾ കൊണ്ട് എഴുതാനും ചിത്രം വരയ്ക്കാനും തലമുടി ചീകാനും കണ്ണെഴുതാനും പൊട്ടുകൊത്താനും ഭക്ഷണം കഴിക്കാനും പരിശീലിപ്പിച്ചു. വലതുകാൽ വിരലുകൾക്കിടയിൽ കല്ല് പെൻസിൽ തിരുകി വെച്ച് സ്ലേറ്റിൽ
ആദ്യാക്ഷരം കുറിച്ച നിമിഷം മുതൽ ചിലുമോൾ വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുകയായിരുന്നു. നമ്മൾ പറയാറില്ലേ, സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി മിഷൻ. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി മിഷൻ. മഹത്തായൊരു ദൗത്യത്തിൻ്റെ പടിപടിയായുള്ള സാക്ഷാത്കാരമാണ് വിജയം. മഹത്തായ ഒരു ദൗത്യം ജിലുമോളും മനസ്സിൽ കുറിച്ചു വെക്കുകയായിരുന്നു. അതെ, ജിലുമോളുടെ ദൗത്യം ഇതായിരുന്നു: കൈകളില്ലെങ്കിലും ജീവിക്കണം, കാലുകൾ മാത്രം കൊണ്ട് ജീവിതത്തിൽ തുഴയാനാകുമെന്നും ചിറകടിച്ചുയരാമെന്നും ലോകത്തിന് കാട്ടിക്കൊടുക്കണം. ഇതായിരുന്നു ജിലുമോളുടെ ദൗത്യം. ഈ ദൗത്യത്തെ മുൻനിർത്തി ഗോളുകൾ സെറ്റ് ചെയ്യുകയായിരുന്നു ജിലുമോൾ ചെയ്തത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി കമ്പ്യൂട്ടർ കണ്ടു. വലതുകാലിലെ തള്ളവിരൽ കൊണ്ട് കമ്പ്യൂട്ടറിലെ മൗസിനെ ആദ്യമായി തൊട്ടു. എത്രയും വേഗം കമ്പ്യൂട്ടർ പഠിച്ചെടുക്കും ഞാൻ എന്നൊരു ഉറച്ച തീരുമാനമെടുത്തു. 1 മാസത്തിനുള്ളിൽ മറ്റു കുട്ടികളെക്കാൾ സ്പീഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ചെയ്യാൻ ജിലുമോൾക്ക് സാധിച്ചു. മാത്രമല്ല, കമ്പ്യൂട്ടർ അധ്യാപിക വരാൻ വൈകുമ്പോൾ ക്ലാസ്മേറ്റുകൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു കൊടുക്കുന്നതും ജിലുമോൾ തന്നെയായിരുന്നു. 10-ാം ക്ലാസ്സിൽ 88% മാർക്കോടെ ഉന്നത വിജയം നേടി. +2 വിജയം ആവർത്തിച്ചു. ഗ്രാഫിക് ഡിസൈനിങ്ങിനോട് പാഷൻ ഉണ്ടായിരുന്ന ജിലുമോൾ അതുതന്നെ പ്രൊഫഷനാക്കാൻ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരിയിലെ സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിലേക്ക് ചേർന്നു. അവിടെ നിന്നും നല്ല രീതിയിൽ BA ബിരുദവും സമ്പാദിച്ചു. ഇപ്പോൾ കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്നു. ജിലുമോളുടെ മോഹങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ഗവൺമെൻറ് ജോലി നേടണം, നീന്തൽ പഠിക്കണം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകണം, ഇങ്ങനെ നീണ്ടുപോകുന്നു ജിലുമോളുടെ സ്വപ്നങ്ങൾ. കാർ ഓടിക്കാൻ അറിയാം ജിലുമോൾക്ക്. കോടതി വിധി അനുകൂലമായി വരികയാണെങ്കിൽ കൈകളില്ലാതെ കാറുകൾ ഓടിക്കുന്ന, ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയായിരിക്കും ഈ കൊച്ചുമിടുക്കി. ഇനി നമുക്ക് ഹരിയേട്ടനിലേക്ക് പോകാം. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് ആരും ആ ഒന്നിനും കൊള്ളാത്ത, വീട്ടിനും നാട്ടിനും ഒരു ഗുണവുമില്ലാത്ത അലസനായ ഹരിയെ കണ്ട് പഠിക്കരുത് എന്നാണ്. 22-ാം വയസ്സിൽ ക്ലർക്കായി, ക്യാഷ്യർ ആയി ജോലിയിൽ പ്രവേശിച്ച ഹരിയേട്ടൻ ഈ 56-ാമത്തെ വയസ്സിലും ക്യാഷ്യർ ആയി, ക്ലർക്കായി ജോലിയിൽ തുടരുകയാണ്. സത്യത്തിൽ എന്താണ് ഹരിയേട്ടന് സംഭവിച്ചത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഹരിയേട്ടനിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കേ.